a statue of knowledge and experience. You are an inspiration to all of us. Love and power are two different words. When it collide together, that is Reverend Father Joshuva Kochuvilayil. I invite Father for the felicitation. ഈ സ്കൂളിൻ്റെ ഏറ്റവും ആദരണീയമായ മാനേജർ, സെൻറ്റ് മേരീസ് ബ്രോൺസിൻ്റെ പ്രൊവിൻഷ്യാൾ, ഏറ്റവും ബഹുമാനപ്പെട്ട മദർ മേഴ്സി ജോണ്ടിയും, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഏറ്റവും ബഹുമാനപ്പെട്ട എലൈസ് ഡി എം സിസ്റ്റർ, ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് രാജീവ് ചെമ്പക്ശ്ശേരി, സ്കൂൾ ഹെഡ് ബോയ് ആൻഡ് ഹെഡ് ഗേൾ, എൻ്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സ്കൂളിൻ്റെ ഈ വർഷത്തെ വാർഷിക ആഘോഷങ്ങൾ ഇന്ന് ഇവിടെ നടക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഒരഞ്ച് വർഷത്തിന് മുമ്പ് ഇതേ വേദിയിൽ ഞാനുണ്ടായിരുന്നു. അഞ്ച് വർഷങ്ങൾക്കിപ്പുറം എത്രമാത്രം മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു, ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കുവാൻ ഏറ്റവും നല്ല ചുറ്റുപാടുകൾ ഒരുക്കിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഒരു മാനേജ്മെൻറ്റിന് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കുട്ടിക്ക് വിദ്യ അഭ്യസിക്കുന്നതിന് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊരുക്കിക്കൊടുക്കുക എന്ന കാര്യത്തിൽ നമ്മുടെ സ്കൂളും ഇവിടുത്തെ പ്രൊവിൻഷ്യൽ ഹൗസും ചെയ്യുന്ന നിസ്തുലമായ സേവനത്തിന് എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പുസ്തകത്താളിൽ നിന്നും വിവേചിച്ചറിയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് പകരം ഇന്ന് വിരൽത്തുമ്പുകളിൽ നിന്ന് വിരിയുന്ന നൂതനമായ വിദ്യാഭ്യാസ ശൈലികളാണ് ലോകത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. നിസ്സാരമായ ഒരു പ്രവണതയല്ല അത്. ഒരുപക്ഷെ 1980 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നിന്നും 2020 കടക്കുമ്പോൾ ഇനിയും ക്ലാസ് മുറികളിലെ പഠനമൊക്കെ അനിവാര്യമാണോ എന്ന് കുട്ടികൾ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്തിനാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്, പോകേണ്ടത്? എന്തിനാണ് ഞാൻ ഒരു അധ്യാപകൻ്റെ മുമ്പിൽ ഇങ്ങനെ മണിക്കൂറുകൾ പിടിച്ചിരിക്കേണ്ടത്? എന്തിനാണ് എന്നേക്കാൾ ഭാരമുള്ള പുസ്തക ചുമടുകൾ ചുമക്കേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ തക്ക തരത്തിലുള്ള പ്രാപ്തി നമ്മുടെ കുട്ടികൾ ആർജിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് നിസ്സാരമായ ഒരു വസ്തുതയല്ല. എങ്കിലും അവിടെ ഒരു സ്കൂളിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വസ്തുതയാണ്. ക്ലാസ് മുറികളിൽ നിന്നും ലഭിക്കുന്ന അറിവ് എന്ന് പറയുന്നത് അപൂർണമായ അറിവല്ല. തൻ്റെ തന്നെ പ്രായത്തിലുള്ള സഹപാഠികളോട് ഒപ്പം ഇരുന്ന് ഗുരുമുഖത്തു നിന്നും ഏതാനും അറിവുകൾ സ്വായത്തമാക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ക്ലാസ് മുറികളിലെ അനുഭവത്തു നിന്നും ഒരു കുട്ടി പഠിക്കുന്നത്. മറിച്ച് ഒരു കുട്ടിയുടെ സമഗ്രമായ വിദ്യാഭ്യാസം അവൻ്റെ അവളുടെ മാനസികമായ, ശാരീരികമായ, ബൗദ്ധികമായ, ആത്മീയമായ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഏറ്റവും സമഗ്രമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എക്കാലത്തും പ്രസക്തിയുണ്ട്. അത് മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരിക്കലും, അത് വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുക ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ഗ്രാമാന്തരങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ശീലുകളും എത്തണമെന്നുള്ള ഭാരതത്തിൻ്റെ മഹാത്മാവായ ഗാന്ധിജിയുടെ സ്വപ്നം പോലെ ഗ്രാമാന്തരങ്ങളിൽ ആരും തന്നെ അറിവ് ഇല്ലാതെ പോകരുത് എന്നുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയാണ് മേരി മക്കൾ സന്യാസിനി സമൂഹം ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു എന്നുകൊണ്ട് ഇപ്രകാരമുള്ള സ്കൂളുകൾ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇൻഫൻറ്റ് ജീസസ് സ്കൂൾ അതിൻ്റെ
ശൈശവ ദിശയിൽ നിന്നുമൊക്കെ മാറി കൗമാരത്തിൽ നിന്നും ഏറ്റവും ചടുലമായ മധ്യവയസ്സിലേക്ക് എത്തപ്പെടാനായിട്ട് പോവുകയാണ്. നാളിതുവരെ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള അനേകം വിദ്യാർത്ഥികളുടെ അനുഭവം പരിശോധിച്ചു നോക്കുമ്പോൾ ഈ ക്ലാസ് മുറികളിൽ നിന്നും ഈ അധ്യാപകരിൽ നിന്നും ഈ സന്യാസിനിമാരിൽ നിന്നും ആർജിച്ചെടുത്തുള്ള ധാരാളം ഗുണങ്ങളുണ്ട്. മനുഷ്യനെ സ്നേഹിക്കുവാൻ, പ്രകൃതിയെ സ്നേഹിക്കുവാൻ, മണ്ണിനെയും മരങ്ങളെയുമൊക്കെ ഒരുപോലെ കാണുവാൻ, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാൻ, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാൻ ഇവിടുത്തെ പഠനം കൊണ്ട് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനിയും തുടർന്നും അത് അപ്രകാരമായി തീരട്ടെയെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഇൻഫൻറ്റ് ജ്യൂസ് സ്കൂൾ ഈ തലസ്ഥാന നഗരിയിൽ, കേരളത്തിൻ്റെ ഈ തലസ്ഥാന നഗരിയിൽ അനേകായിരം സ്കൂളുകളിൽ നിന്ന് നൂറുകണക്കിന് സ്കൂളുകൾ ഇന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കിടപിടിക്കുവാൻ മത്സരബുദ്ധിയ അല്ലെങ്കിലും എൻ്റെ ചടുലമായ നീക്കങ്ങളിലൂടെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി എല്ലാ തരത്തിലും എന്താ പറയുക, നല്ല ഒരു ആംബിയൻസ് തന്നെ ഒരുക്കിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇത്രമാത്രം ശ്രദ്ധ വെക്കുന്ന ഈ സ്കൂളിന് ഇനിയും ഉയരങ്ങളിൽ എത്തുവാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ആത്മേയൻ ആത്മന പശ്യന്തി ഹേ ചിദാത്മനം ആത്മനം അന്യേ സംഘേന യോഗേന ധർമ്മയോഗേന ചാവരെ എന്ന്. ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ പ്രപഞ്ചത്തെ കാണുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഞാൻ എന്തായിരിക്കുന്നുവോ അത് മറ്റുള്ളവരിൽ പ്രതിഫലിച്ച് കാണുവാൻ, മറ്റുള്ളവർ എന്തായിരിക്കുന്നുവോ അതെന്നിൽ പ്രതിഫലിക്കുവാൻ, നമ്മളിലുള്ളത് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ, ഈ പ്രപഞ്ചത്തിലുള്ളത് നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഈ സ്കൂളിൻ്റെ പേര് അന്നർത്ഥമാക്കുന്ന ഇൻഫൻറ്റ് ജീസസ് എന്നാണ്. ബാല്യകാലത്തെ യേശുവിൻ്റെ ജീവിതത്തെ വിശുദ്ധ ബൈബിൾ ഒറ്റ വാക്യത്തിലാണ് സംഗ്രഹിച്ചു വെക്കുന്നത്. യേശുവിൻ്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ യാതൊരു തരത്തിലുമുള്ള വിവരണങ്ങളും നൽകുന്നില്ല. ബൈബിളിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട അപ്പോക്രിഫിക് ഗ്രന്ഥങ്ങളോ മറ്റ് ചരിത്രപ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ക്രിസ്തുവിൻ്റെ ജീവിതത്തെ സുവിദഗ്ധമായി പ്രസ്താവിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഒറ്റ വാക്യം കൊണ്ട് ക്രിസ്തുവിൻ്റെ ബാല്യകാല ജീവിതത്തെ ഇപ്രകാരമായി കോറിവെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുവെന്ന്. നമ്മുടെ ഈ സ്കൂളിൻ്റെ പേര് അർത്ഥമാക്കുന്നത് പോലെ യേശുവിൻ്റെ ബാല്യകാലത്തെ എല്ലാ അനുഭവങ്ങളും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഈ സ്കൂളിലേക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾക്ക് എന്തുകൊണ്ടും ധൈര്യത്തോടുകൂടി വിടാം. നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ, കുട്ടികളെ കരുതുവാൻ, കുട്ടികളോട് വാത്സല്യത്തോടെ ഇടപഴകുവാൻ അനേകം സന്യാസിനികൾ ഇവിടെയുണ്ട്. നല്ല പ്രഗത്ഭമതികളായ അധ്യാപകരിവിടെയുണ്ട്. ഇവിടെ കരങ്ങളിൽ നിങ്ങളുടെ കുട്ടികൾ എല്ലായ്പ്പോഴും സുരക്ഷിതരായിരിക്കും. എല്ലാ മാതാപിതാക്കന്മാരെയും എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പിൾ എലൈ സിസ്റ്ററിനും ഈ സ്കൂളിൻ്റെ മാനേജർ ഏറ്റവും ബഹുമാനപ്പെട്ട മദർ മേഴ്സി ജോൺ സിസ്റ്ററും ബാക്കി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.